നമസ്കാരം. നാളെ മഹാശനിമാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ശനിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതായ സമയമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശനീശ്വരന്റെ കടാക്ഷത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുക എന്നും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ഇവരാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിമാറ്റവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. തൊഴിലുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ, ശുഭവാർത്തകൾ, ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. പല കാര്യങ്ങളും നടക്കണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ നടക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. പൊതുപ്രവർത്തനം, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സമയം. വീടിന് ഐശ്വര്യം വന്നു ചേരുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശനി മാറ്റത്താൽ വന്നു ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാൻ സഹായകരം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന നക്ഷത്രം തന്നെയാണ് പൂയം നക്ഷത്രം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഈ സമയം സാക്ഷാൽ മഹാദേവനെയും ശനിദേവനെയും ആരാധിക്കുന്നതിനോടൊപ്പം ഹനുമാൻ സ്വാമിയെ ആരാധിച്ചുകൂടി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. മറ്റ് നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ ഉയർച്ച, ഇല്ലാത്തതായ അവസ്ഥ, ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥയോ പണം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യമോ ആണ് ഉള്ളത്. പലവിധ വിഷമങ്ങളും മനസ്സിലുണ്ട്. ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ശനി മാറ്റവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരുന്നതായ സമയം കൂടിയാകുന്നു. കാര്യവിജയങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശുഭവാർത്തകൾ വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൂടാതെ ഈ സമയം നിങ്ങളെ തലവര തെളിഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. മനസ്സിനെ മടുപ്പിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാനും സാധിക്കും. പലവിധ ചതികളിൽ നിന്നും കഷ്ടിച്ചാണ് എങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ, അഥവാ ശത്രുക്കളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാഗ്യദോഷങ്ങൾ പോലും അകലുന്നതായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. പ്രത്യേകിച്ചും ഈ സമയം മഹാദേവനെയും ശനിദേവനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി ഉയർച്ചയില്ലാത്തതായ സാഹചര്യം, നേട്ടങ്ങളോ അതേപോലെ തന്നെ ഉയർച്ചയോ ഇല്ലാത്തതായ സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നില്ല, അല്ലെങ്കിൽ ധനം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കാര്യതടസ്സങ്ങൾ, രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകുന്നതാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങൾ വിചാരിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ അത് സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ആഗ്രഹിച്ചതായ പലതും നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഭാഗ്യദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ സാധിക്കും.
ചതി സംഭവിക്കുന്നു എന്ന കാര്യം നിങ്ങൾ അറിയുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മികച്ചതായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പല കാര്യങ്ങളെയും പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഭാഗ്യദോഷങ്ങൾ അകന്ന് ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഈ സമയം പ്രധാനമായും ശനിദേവനെയും പരമശിവനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശനി മാറ്റത്താൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. തൊഴിലിടത്ത് കഴിവ് തെളിയിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം. വീടിനും വീട്ടുകാർക്കും ഐശ്വര്യം സൗഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും പല വ്യക്തികളുടെ സഹായത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാനും സാധിക്കും. സന്താനയോഗം മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും കടന്ന് വരുന്നത് പോലെ വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അകലുന്നതായ സമയമാകുന്നു. പലവിധ വഞ്ചനകൾ നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത് ഫലപ്രദമായി തന്നെ മുൻകൂട്ടി കണ്ട് തരണം ചെയ്ത് പോകുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ദുഃഖ ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. യശസ്സും കീർത്തിയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾ പരമശിവനെയും ശനിദേവനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. തിരുവോണം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ശുഭമുഹൂർത്തങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകും. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വീടിന് തന്നെ ഐശ്വര്യമായി മാറുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും. സന്താനയോഗം മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വഴിമുടക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. മനസ്സ് മടുപ്പിക്കുന്നതായ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ കൂടുതൽ കൃത്യതയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. യശസ് കീർത്തി ജീവിതത്തിലേക്ക് വന്നു ചേരും. തലവര തെളിഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ആഗ്രഹിച്ചതായ പലതും നേടുവാൻ സാധിക്കും. നിങ്ങൾക്ക് മാത്രമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ഇവരുമായി ബന്ധപ്പെട്ട് പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ചിന്തകൾ വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം മഹാദേവനെയും കൂടാതെ ശനിദേവനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഉത്രാടം നക്ഷത്രക്കാർക്കും ശനി മാറ്റത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് ഇത്. വീടിന് പോലും ഐശ്വര്യം നൽകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. സൗഭാഗ്യങ്ങൾ തേടിയെത്താം. പുതിയ തൊഴിൽ ലഭിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷ വാർത്തകൾ ശുഭവാർത്തകൾ തേടിയെത്താം. പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. പണം ഇറക്കിയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളോ അനുകൂലമാകാം. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം. ഉയർച്ചയുടെ നാളുകളാണ് എന്ന് പരാമർശിക്കാം. കടബാധ്യതകളുണ്ട് എങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. സന്താനയോഗം പ്രണയ സാഫല്യം വിവാഹയോഗം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ ധനലാഭം തൊഴിൽ രംഗത്ത് ഉയർച്ച നേടുക തിളക്കം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ തിളങ്ങുവാൻ സാധിക്കുക പേര് പ്രശസ്തി അംഗീകാരം തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഐശ്വര്യത്തിന്റെ ദിവസങ്ങൾ തന്നെയാകുന്നു. സമ്പാദ്യശീലം പോലും നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വീടിന് ഐശ്വര്യമായി മാറുന്ന സമയമാകുന്നു. പുതിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക്
ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജയം കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. കാര്യവിജയങ്ങൾ പോലും വന്നു ചേരുന്നതായ സമയം, ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമായതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഈ സമയം പരമശിവനെയും ശനിദേവനെയും കൂടാതെ ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അനിഴം. അനിഴം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം, വീടിന് പോലും സൗഭാഗ്യം നൽകുവാൻ സാധിക്കുന്നതായ സാഹചര്യം, ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ, ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാം. ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ല വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സഹായങ്ങൾ ലഭിക്കുക, കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സഹായം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. സന്തോഷം, ഐശ്വര്യം ജീവിതത്തിൽ വർദ്ധിക്കുന്ന സമയമാകുന്നു. വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്, എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരും. വഴിമുടക്കുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. മനസ്സിനെ മടുപ്പിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. യശസ്, കീർത്തി വന്നു ചേരുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തലവര തെളിഞ്ഞു എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാനും അതിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ശനി മാറ്റത്താൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ സമയം പരമശിവനെയും ഹനുമാൻ സ്വാമിയെയും ശനിദേവനെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തൃക്കേട നക്ഷത്രക്കാർക്ക് പലവിധ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ മനസ്സിൽ ഒതുക്കി കഴിയുന്നവരാകുന്നു. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ, പരാജയങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ശുഭവാർത്തകൾ തേടിയെത്തുക, ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കുക, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, സന്താനയോഗം ജീവിതത്തിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. മംഗളകരമായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. യശസ്, കീർത്തി ജീവിതത്തിൽ വന്നു ചേരും. കൂടാതെ സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതായ സമയമാകുന്നു. കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കുക, അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുക, കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച നേടുക, പല വ്യക്തികളുടെയും തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ സാധിക്കുക, പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക, വിദ്യയിൽ ഉയർച്ച നേടുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ബിസിനസ്പരവും തൊഴിൽപരവുമായി നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സമയം. സാമ്പത്തികപരമായ അല്പം ഉയർച്ച വന്നു ചേരും. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒരല്പം നേട്ടങ്ങൾ സാമ്പത്തികമായി നേടുന്നതിനാൽ തന്നെ കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ശനി മാറ്റത്താൽ അനുകൂലമായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പരമശിവനെയും ശനിദേവനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.